പ്രഭാഷകൻ 23 അധ്യായം. ആത്മനിയന്ത്രണത്തിനു വേണ്ടി പ്രാർത്ഥന. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുതേ. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവവുമായ കർത്താവെ, എന്റെ ദൃഷ്ടികൾ ഔദത്യം നിറഞ്ഞതാകരുതേ. അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. നാവിന്റെ വിനിയോഗം. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടതെങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരുതരം ശപഥമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അതുണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസഭ്യഭാഷണം ശീലിക്കരുത്. അത് പാപകരമാണ്. വലിയവരുടെ കൂടെയായിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിലെന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവർ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. ജടിക പാപങ്ങൾ. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണെന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരുമെന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് തന്നെ അവിടുന്ന് അതറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്തു വച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതിന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിലേർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന്റെ മുൻപാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. പ്രഭാഷകൻ 24 അധ്യായം. ജ്ഞാനത്തിന്റെ മാഹാത്മ്യം. ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ അവൾ മഹത്വമാർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായ് തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന്റെ മുൻപാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽമഞ്ഞ പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു.
ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമസങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിൻ്റെയും സ്രഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സ്രഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിനു മുൻപ് അവിടെ നിന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടെ എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും. ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിൻ്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലബനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിയിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്കം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുംപശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേലമരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വവും മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എന്റെ മുകുളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമൃദ്ധഫലങ്ങളായി പരിണമിക്കുന്നു. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തുവന്ന് തൃപ്തിയാവോളം എന്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ജ്ഞാനവും നിയമവും ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പിഷോൻ നദി പോലെയും ആദ്യഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ ജോർദാൻ പോലെയും അത് അവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തേക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തേക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോടുപോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാലുപോലെയും ഞാൻ ഒഴുകി. ഞാൻ എന്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എന്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിന്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എന്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. പ്രഭാഷകൻ 25 അധ്യായം. ആദരണീയർ, എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. മൂന്ന് തരക്കാരെ എന്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷമുളവാക്കുന്നു. ഗർവിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധവ്യഭിചാരി. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും? നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്! വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം! അനുഭവസമ്പത്ത് വയോധികന കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. 9 ചിന്തകൾ കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. 10 ഞാൻ പറയാം. മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നേക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ദുഷ്ടസ്ത്രീകൾ.
ഹൃദയശതത്തേക്കാൾ വലിയ ശതമോ ഭാര്യയുടെ കുടിലതയേക്കാൾ വലിയ കുടിലതയോ ഇല്ല. വെറുക്കുന്നവന്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല. സർപ്പത്തിൻ്റെതിനേക്കാൾ മാരകമായി വിഷമില്ല. ശത്രുവിൻ്റെതിനേക്കാൾ തീക്ഷ്ണതയേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു. അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവളുടെ ഭർത്താവ് അയൽക്കാരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദനാപൂർണമായ നെടുവേർപ്പടക്കാൻ അവന് കഴിയുന്നില്ല. ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസാരമാണ്. പാപികളുടെ വിധി അവളുടെ മേൽപ്പതിക്കട്ടെ. വൃദ്ധൻ മണൽക്കുന്ന് കയർന്നതുപോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോടുകൂടെ ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ധനത്തിനുവേണ്ടി അവളെ മോഹിക്കുകയുമരുത്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും വ്രണിത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിൻ്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങിവെച്ചത്. അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്. ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത്. അവൾ നിന്റെ വരുതിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക. പ്രഭാഷകൻ 26 ഉത്തമ ഭാര്യ. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുത്തുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. 3 കാര്യങ്ങൾ എനിക്ക് ഭയമാണ്. 4 എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജസാക്ഷ്യം, ഇവ മരണത്തേക്കാൾ ഭയാനകമാണ്. മറ്റൊരുവളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു. അവളുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു. ദുഷ്ടയായ ഭാര്യ ഉരസുന്ന നുഖം പോലെയാണ്. അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നതുപോലെയാണ്. ഭാര്യയുടെ മദ്യപാനം പ്രകോപനമുളവാക്കുന്നു. അവൾ അവമതി മറച്ചുവെക്കുകയില്ല. സ്വൈരിണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയാം. ദുശ്ശാട്ടിക്കാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക. സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും. അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം. അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല. ദാഹാർത്തനായ പതികൻ കിട്ടുന്നിടത്ത് നിന്നെല്ലാം കുടിക്കുന്നതുപോലെ അവൾ ഏതു വേലിക്കരികിലും ഇരിക്കും. ഏതസ്ത്രത്തിനും ആവനാഴി തുറന്നുകൊടുക്കും. ഭാര്യയുടെ വശ്യത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു. അവളുടെ ദൈവഭയം അവനെ പുഷ്ടിപ്പെടുത്തുന്നു. മിതഭാഷണിയായ ഭാര്യ കർത്താവിന്റെ ദാനമാണ്. സുഷിക്തമായ ഹൃദയത്തെപ്പോലെ അമൂല്യമായി മറ്റൊന്നില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ഠവം അതീവ വർധനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം നിർണയാതീതമാണ്. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെപ്പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. രജതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവന്റെ മനോഹരമായ കാലുകൾ. അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും. തങ്ങളുടെ ആഭിജാത്യത്തിൽ അടിയുറച്ച് അവർ മഹനീയരാകും. വേശ്യ തുപ്പലിനേക്കാൾ വിലകെട്ടതാണ്. വിവാഹിത കാമുകർക്ക് ശവപ്പുരയാണ്. ദൈവഭയമില്ലാത്ത ഭാര്യ അധാർമികന് പറ്റിയ തുണ, ഭക്ത ദൈവഭക്തന് തുണയും. നിർലജ്ജയായ സ്ത്രീ സദാ നിന്ദ്യമായി വർത്തിക്കുന്നു. വിനയവതി ഭർത്തൃസന്നിധിയിലും സങ്കോചം കാണിക്കും. ധിക്കാരിണിയായ ഭാര്യ ശ്വാവിന് സദൃശയാണ്. ശാലീനയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു. ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകമതിയായി കാണും. അവനെ അഹമ്മതി പൂണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മിണിയായി എണ്ണപ്പെടും. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ്. അവന്റെ ആയുസ് ഇരട്ടിക്കും. 2 കാര്യങ്ങളെക്കുറിച്ച് എന്റെ ഹൃദയം ദുഃഖിക്കുന്നു. 3 എന്നെ കോപിപ്പിക്കുന്നു. ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി, നിന്ദിക്കപ്പെടുന്ന ജ്ഞാനി, നീതി വിടിഞ്ഞ പാപമാർഗത്തിൽ ചരിക്കുന്നവൻ, അവനുവേണ്ടി കർത്താവ് വാളൊരുക്കുന്നു. കച്ചവടക്കാരന് കാപട്യത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുക ദുഷ്കരം. വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസം.